നമസ്കാരം. കണ്ണൂർ ഡിലക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാഫിയ ചാപ്റ്റർ വൺ, ചാപ്റ്റർ ടു ഉണ്ടാകുന്ന ഉറപ്പാണല്ലോ അല്ലേ? കാർത്തിക് നരേൻ എന്ന് പറയുന്ന സംവിധായകന്റെ രണ്ടാമത്തെ, ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെയാണ്, പക്ഷെ രണ്ടാമത്തെ ചിത്രം അതായത് നഗരാസൻ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ദി 16, അതായത് ധ്രുവങ്ങൾ 16, ബഹുമാനൊക്കെ അഭിനയിച്ചു. അത് തമിഴ്നാട്ടിൽ ഒരു കോളികളക്കം സൃഷ്ടിച്ചൊരു സിനിമയായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക്ബസ്റ്ററായിരുന്നു. അപ്പോൾ ആ സിനിമയോട് തന്നെ നമുക്ക് ആ സംവിധായകൻ്റെ എന്താ കഴിവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ കഴിവ് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വരുമ്പോൾ, മാഫിയ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ, അതിൻ്റെ പ്രതീക്ഷ ഒരുപാട് ഉയർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെ കാണാൻ പോയ ഒരു സിനിമയാണ് മാഫിയ എന്ന് പറയുന്നത്. ഒരു അപ്രതീക്ഷിത ഷൂട്ട് ഔട്ടിലൂടെ തുടങ്ങുന്ന സിനിമ പെട്ടെന്ന് ഡ്രഗ് മാഫിയയിലേക്കും അതിൻ്റെ നൂലാമാലകളിലേക്കും ഒക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു കൊലപാതകവും അതിനുശേഷം നടക്കുന്ന അന്വേഷണവും ഒക്കെ ഡ്രഗ് മാഫിയയിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഡ്രഗ് മാഫിയ തലവനെ അരുൺ വിജയുടെ കഥാപാത്രം നാർക്കോട്ടിക്സ് ഓഫീസർ കണ്ടുപിടിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നടക്കുന്ന ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ആര് ക്യാറ്റാണ്, ആര് മൗസാണ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ആകെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, അവരെ വെച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് നല്ലൊരു പാക്ഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓരോ സീൻ കഴിയുന്നതോളം നമുക്കൊരു ത്രില്ല് ഉണ്ടാക്കുന്നുണ്ട്, അടുത്തത് എന്ത് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ്, അതൊരു ഒന്നൊന്നര ട്വിസ്റ്റായി പോയി. അതോടെ തന്നെ അത് സെക്കൻഡ് ഹാൻഡ്, അതായത് മാഫിയ 2 ചാപ്റ്റർ 2 വേണ്ടിയിട്ടുള്ളൊരു വഴിത്തിരിവ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെയുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് അരുൺ വിജയ്. അരുൺ വിജയ് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടും ആ മസിലും ബിൽഡ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് നന്നായിട്ട് സ്ക്രീനിൽ നിറഞ്ഞാടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബോഡി മെയിൻ്റെനൻസിലൂടെ ശരിക്കും ആ കഥാപാത്രമാവാൻ ആപ്റ്റായിട്ട് പുള്ളിക്കാരനാണെന്ന് ഉറപ്പിക്കാം. അതുപോലെ പ്രിയഭവാനി ശങ്കറും പ്രസന്നയും രണ്ടുപേരും മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ, നെഗറ്റീവ് ഒന്നും ഇല്ലേ എന്ന് ചിന്തിക്കേണ്ട, നെഗറ്റീവുകളുണ്ട്. പ്രധാന നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ വില്ലൻ വേഴ്സസ് ഹീറോ രണ്ടുപേരും തമ്മിലുള്ള ഡയലോഗുകളാണ് കുറച്ച് കൂടുതൽ. ടീസറിൽ തന്നെ നമുക്കത് വ്യക്തമായതാണ്, ആ ഡയലോഗുകൾ, ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ അത് ചെയ്യും, നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യും, ആ രീതിയിലുള്ള സംഭാഷണങ്ങളും പിന്നെ കുറേ നരേഷനും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്തോന്നുണ്ട് ഇവരെയും സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഇടയ്ക്ക് നിർത്തിയിട്ട് വല്ലതും ചെയ്യും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോകും. പക്ഷെ എന്നിരുന്നാലും ആ ത്രില്ല് കളയാൻ ആ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല, ത്രില്ല് നന്നായിട്ട് നിലനിർത്തി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ആക്ഷൻ സീനുകൾ അല്ലെങ്കിൽ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ ചെറിയ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇത്രയും രീതിയിൽ പാക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത ഭാഗം വരുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ ഫാസ്റ്റൻ ആയിരിക്കും എന്നുള്ളൊരു ഒരു സൂചന ക്ലൈമാക്സിൽ നൽകുന്നുമുണ്ട്. ഏതായാലും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള സിനിമയാണ് മാഫിയ ചാപ്റ്റർ 2. ഏതായാലും വേറെ ഒന്നും പറയാനില്ല, ചാപ്റ്റർ 2 വേണ്ടിയിട്ട് വെയിറ്റിംഗ്. ഇപ്പോൾ തമിഴില് സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ എണ്ണത്തിൽ ഒന്നുകൂടി ആയി കൈതിക്ക് ശേഷം ചെയ്ത്. ഏതായാലും ചാപ്റ്റർ 2 വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡ് ക്ലൈമാക്സ് നൽകുകയാണെന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ സ്പോയിലറായിപ്പോൾ. അതുകൊണ്ട് ഏതായാലും ചാപ്റ്റർ 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, അതിൻ്റെ കാരണം താഴെ രേഖപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ചാനൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. വീണ്ടും കാണാം.